വളരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു വളരെ വമ്പിച്ച ഇത്രയധികം ആളുകളെ വെച്ച് കലാകാരന്മാരെ വെച്ച് ഒരുപാടൊരുപാട് പണം ചെലവാക്കി ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത ഒരു സിനിമയാണ് 19th century. ഈ സിനിമയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ മുഖ്യ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആ കഥാപാത്രത്തെക്കുറിച്ച് പലർക്കും അറിവില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടെ. ഈ പടം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു കഥാപാത്രം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ വളരെ സന്തോഷം തോന്നി. അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള പല പല കഥാപാത്രങ്ങളെയും നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പലരും തമസ്കരിക്കപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന ചരിത്രം ശരിയല്ല എന്ന് തോന്നിത്തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി. നമ്മൾ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം പിന്നെയും ആ ചരിത്രം അവർ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രം തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറണം, കുറേയൊക്കെ മാറിക്കഴിഞ്ഞു, ഇനിയും ധാരാളം മാറണം. പല പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോയിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരെക്കുറിച്ച് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ ഭാരതത്തിൻ്റെ ചരിത്രം ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ വീണ്ടും വീണ്ടും പുറലോകത്തെ മറ്റുള്ള ആളുകളെക്കുറിച്ച് ആണിപ്പോഴും ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് പോലും നമ്മളാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് ഗതിരീകമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴിരിക്കുന്നു. അതുപോലെ ഭൂ ആകർഷണം കണ്ടുപിടിച്ചത് നമ്മളാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതും ഒരു ആപ്പിള് വീണത് കണ്ട് മനസ്സിലാക്കിയിട്ട് കണ്ടുപിടിച്ചതാണെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ എത്രയോ എത്രയോ സംഗതികൾ, ഒരുപാട് ശാസ്ത്രം ഏറ്റവും കൂടുതൽ വളർന്നതും ആരംഭിച്ചതും എല്ലാം ഭാരതത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ചെറുപ്പക്കാർ അതൊക്കെ പഠിക്കാൻ പോകുന്നു. വളരെ സന്തോഷമുണ്ട്. നന്നായി വരട്ടെ. ഈ 19th century അതിനൊരു മുന്നോടിയാകട്ടെ. 19th century ഈ കഥാപാത്രത്തെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഇനിയും അതുപോലത്തെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം ഇതുണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പടം എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. താങ്ക് യു സാർ.